നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം നിറഞ്ഞ കയ്യടികളോടുകൂടി ഒരു വേദിയിലോ പൊതുവേദിയിലോ നമ്മൾ വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസവും സന്തോഷവും തലയെടുപ്പും ഒക്കെ ഉണ്ടാകും പക്ഷേ കയ്യടിക്കു പകരം കൂവലാണെങ്കിലോ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒന്ന് പതുങ്ങും ഒരുപക്ഷെ മുഖത്ത് ഒരു പുഞ്ചിരി അഭിനയിക്കും എന്നാൽ ഇവിടെ കൂവലാണോ കയ്യടിയാണോ എന്ന് പോലും കണ്ടു നിൽക്കുന്നവർക്ക് സംശയം തോന്നിപ്പോവും ആ കൂവലും കയ്യടിയും ഏറ്റുവാങ്ങിയ ആ വ്യക്തിയുടെ മുഖഭാവം കാണുമ്പോൾ പറഞ്ഞു വരുന്നത് ദിവ്യയെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അകമ്പടിയോടുകൂടി പോലീസ് ജീപ്പിൽ കയറിയ ദിവ്യയെ സ്വീകരിച്ചതോ കൂടു നിന്ന ജനങ്ങളെല്ലാം ഒന്നടങ്കം കൂവിക്കൊണ്ടാണ് പക്ഷെ അപ്പോഴും ഒരു പുച്ഛാവവും പുഞ്ചിരിയുമായിരുന്നു ദിവ്യയുടെ മുഖത്ത് കാണാൻ സാധിച്ചത് ഒരു അഹങ്കാരത്തിന്റെ രൂപമാണോ അത് എന്ന് പലരും കമന്റുകളായൊക്കെ ചോദിക്കുന്നുമുണ്ട് കോളേജ് ഫുട്ബോൾ വേണ്ടി പന്തുമായി മുന്നേറുമ്പോൾ ആത്മവിശ്വാസമായിരുന്നു പി പി ദിവ്യയുടെ മുഖത്ത് പിന്നീട് എസ് എഫ് ഐ രാഷ്ട്രീയത്തിലൂടെ കണ്ണൂരിലെ സിപിഎം മുഖമായി പിണറായി വിജയന്റെ വിശ്വസ്ത ടീമിൽ ഇടം നേടി മൂന്ന് ടീമിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചെത്തി ഹാട്രിക് വിജയത്തിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവുമെത്തി ഇതോടെ കണ്ണൂരിലെ സി പി എം പ്രമുഖമായി പി പി ദിവ്യ ആത്മവിശ്വാസത്തോടെ പുഞ്ചരിച്ച മുഖവുമായി ദിവ്യ രാഷ്ട്രീയ പടവുകൾ ഒന്നൊന്നായി കയറി അവസാനം നവീൻ ബാബുവിനെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു തളർത്തി അങ്ങനെ ആ ജീവൻ പൊലിഞ്ഞു പിന്നെ പതിനഞ്ച് ദിവസം ദിവ്യയ്ക്ക് ഒളിവു ജീവിതം മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെത്തിയപ്പോൾ കീഴടങ്ങാൻ കാറിൽ കയറി അവിടെ നിന്നും എത്തിയത് ജയിലിൽ ഈ വഴിയിൽ പോലും ദിവ്യയുടെ മുഖത്ത് ആത്മവിശ്വാസവും പുഞ്ചിരിയും മാത്രമാണ് ഉണ്ടായിരുന്നത് പിണറായി വിജയന്റെ അതേ കളരിയിലെ രാഷ്ട്രീയ പഠനം ദിവ്യയെ എന്തു നേരിടാനുള്ള മാനസിക കരുത്ത് നൽകിയെന്നതിൽ തെളിവിത ഒരു സാധു മനുഷ്യന്റെ ജീവനെടുത്ത കുറ്റത്തിന് ജയിലിലേക്ക് പോകുമ്പോഴും മുഖത്തുള്ള പുഞ്ചിരി എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കാനുള്ള കരുത്ത് തനിക്കുണ്ട് എന്ന് ദിവ്യ പറഞ്ഞു പറഞ്ഞുവെക്കുന്നിടത്താണ് ഈ പുഞ്ചിരി കാണുമ്പോൾ താനല്ല നിങ്ങളുടെ ഭർത്താവിന്റെ കൊലയാളി എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ പുഞ്ചിരിയിലൂടെ ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തെ നോക്കിയുള്ള ആ ചിരി ഒരു സാധു മനുഷ്യന്റെ ജീവനെടുത്ത കുറ്റത്തിന് ജയിലിലേക്ക് പോകുമ്പോഴും മുഖത്തുള്ള പുഞ്ചിരി അധികാലം ഉണ്ടാകില്ല എന്ന് സാരം ദിവ്യയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരാൻ നിയമപരമായി തടസ്സങ്ങളില്ല നവീന്റെ മരണം ഉയർത്തിയ വിവാദങ്ങളെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന സ്ഥാനം രാജിവെച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ ജനപ്രതിനിധികളുടെ അയോഗ്യത പ്രതിപാദിക്കുന്ന വകുപ്പ് മുപ്പത്തിയഞ്ച് പ്രകാരം അയോഗ്യരാകണമെങ്കിൽ കോടതി ശിക്ഷിക്കണം രേഖാമൂലം അറിയിപ്പ് നൽകാതെ തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിന്റെയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയോ മൂന്ന് യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നാലും അയോഗ്യതയ്ക്ക് സാധ്യതയുണ്ട് നിയമ പോരാട്ടം നീണ്ടുപോകുകയും അത് യോഗങ്ങളിൽ പങ്കെടുക്കാൻ തടസ്സമാവുകയും ചെയ്താൽ ഇത്തരം ഒരു പരാതി ഭാവിയിൽ ഉയർന്നേക്കാം അല്ലാത്ത പക്ഷം ജില്ലാ പഞ്ചായത്ത് അംഗമായി ദിവ്യ തുടരും ആ കാലാവധി പൂർത്തിയായാൽ രക്ഷിക്കാൻ രാഷ്ട്രീയ വളർച്ചയ്ക്ക് കാരണഭൂതനായ നേതാവ് ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയുടെ കൂമ്പടയില്ല എന്ന അമിതാത്മവിശ്വാസം ദിവ്യയ്ക്ക് ഇപ്പോഴുമുണ്ട് ആ ചിരിയാണ് അറസ്റ്റിലാകുമ്പോഴും മുഖത്ത് നിറഞ്ഞു കാണുന്നത് മുപ്പത്തിയാറാം വയസ്സിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുന്നത് കല്യാശ്ശേരി ഡിവിഷനിൽ നിന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ദിവ്യയുടെ ജയം മുൻപുള്ള ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്നു അന്ന് സുമേഷ് ആയിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് സുമേഷ് എം ആയി അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭയിൽ താനും എം എൽ എ ആകുമെന്ന് ദിവ്യ കരുതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയോടെ വനിതാ ജയിലിൽ ഒട്ടേറെ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്ന ദിവ്യ ഇന്നലെ രാത്രി അവിടെ എത്തിയത് റിമാൻഡ് തടവുകാരി എന്ന നിലയിലാണ് ചിരിച്ചുകൊണ്ട് കുറ്റബോധമൊട്ടുമില്ലാത്ത ശരീരഭാഷയോടുകൂടിയായിരുന്നു പ്രതിയായുള്ള ജയിലിലേക്കുള്ള വരവ് ഒക്ടോബർ പതിനാലിന് എ ഡി എം ജീവനൊടുക്കിയ കാർട്ടേഴ്സിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള സെൻട്രൽ ജയിൽ വളപ്പിലാണ് ഈ വനിതാ ജയിൽ ഇവിടെ ബിഐ പി പരിഗണനകളോടെ ദിവ്യ അന്തി ഉറങ്ങി കൊതുക് പോലും ശല്യപ്പെടുത്താതിരിക്കാനുള്ള മുൻകരുതൽ ജയിൽ അധികൃതർ ദിവ്യയ്ക്കായി ഒരുക്കി അങ്ങനെ ജയിലിലും ദിവ്യ സുഖവാസം കാണുകയാണ് ദിവ്യ കൂകി വിളികൾക്കിടയിലും ജയിലിലേക്കുള്ള യാത്രയിലായിരുന്നു കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴും ഒട്ടും കോസിലില്ലാത്ത ഭാവത്തിലായിരുന്നു ദിവ്യ നവീൻ ബാബുവിന്റെ ആത്മഹത്യ നടന്ന രണ്ടാഴ്ച കഴിഞ്ഞാണ് ദിവ്യ പൊതുമധ്യത്തിലെത്തുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എപ്പോഴും സംസാരിക്കാറുള്ള ദിവ്യ ആദ്യമായി മൗനം പാലിച്ചു ചുവപ്പുകോട്ടയിൽ തീപ്പൊരു പ്രസംഗത്തിലൂടെ വളർന്നുവന്ന ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി ഇനി ഇരുളടഞ്ഞതാണ് രാഷ്ട്രീയത്തിൽ ശരവേഗത്തിലായിരുന്നു ദിവ്യയുടെ വളർച്ച പി കെ ശ്രീമതി കെ കെ ശൈലജ എൻ സുഖന്യ എന്നിവരുടെ പിൻഗാമിയായി വന്ന ദിവ്യ എസ് എഫ്ഐയിലൂടെയാണ് വളർന്നത് കണ്ണൂർ സർവകലാശാല യൂണിയൻ വൈസ് ചെയർമാനായതോടുകൂടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു മുതിർന്ന നേതാക്കളുടെ തണലിൽ വേഗമായി ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഉയർന്നതും വളരെ വേഗത്തിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിലൂടെ ഇപ്പോൾ ഉണ്ട് പിണറായി വിജയന്റെ പിന്തുണയായിരുന്നു ഇതിനെല്ലാം കാരണമായത് അങ്ങനെ കാരണഭൂതനെ പോലും അമ്പരപ്പിച്ച് മുന്നേറിയ ദിവ്യ ജയിലിലായി എ ഡി എമ്മിന്റെ മരണം കഴിഞ്ഞുള്ള ആദ്യ മൂന്ന് ദിവസം ദിവ്യ ഇരാണിവിലെ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തതോടുകൂടി രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറി സിപിഎം പെരിങ്ങാം ഏരിയ പരിധിയിലുള്ള ആലപ്പടമ്പിൽ പാർട്ടി പ്രവർത്തകന്റെ വീട്ടിലാണ് ദിവ്യ എന്ന് പറയുന്നു എന്നാൽ ഇക്കാര്യം പെരിങ്ങാം ഏരിയ സെക്രട്ടറി നിഷേധിച്ചു വടശ്ശേരിയിലെ ഒരു വീട്ടിൽ നിന്നാണ് ഇന്നലെ രാവിലെ പയ്യന്നൂരിലെത്തിയത് എന്നും പറയുന്നുണ്ട് തിങ്കളാഴ്ച പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ദിവ്യ ചികിത്സ തേടിയെന്ന പ്രചാരണമുണ്ടായെങ്കിലും ആശുപത്രി അധികൃതർ അത് നിഷേധിച്ചിരുന്നു കണ്ണപുരത്ത് ദിവ്യയുടെ വീടിന് സമീപം നിന്നാണ് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തത് പോലീസുമായി ഉണ്ടാക്കിയ ധാരണാപ്രകാരമാണ് അവർ എത്തിയതെന്നും പറയുന്നു തുടർന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിന് ശേഷം കനത്ത പോലീസ് സുരക്ഷയോടെ ദിവ്യയെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് വീട്ടിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് യുവമോർച്ച പ്രവർത്തകർ കടുത്ത പ്രതിഷേധമാണ് നടത്തിയത് കരിങ്കുടിയുമായി എത്തിയ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അതിനിടെ ദിവ്യയ്ക്ക് പിന്തുണ അറിയിക്കാൻ സിപിഎമ്മിന്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരും വസതിക്ക് ും സിപിഎം സംരക്ഷണം നൽകുന്നതിന്റെ സൂചന കൂടിയാണ് ഇത് ദിവ്യ ഇന്ന് തലശ്ശേരി സെക്ഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകും ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അറിയിച്ചു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കേസിൽ കക്ഷി ചേരും നവീൻ ബാബു ജീവനൊടുക്കി സംഭവത്തിൽ ആരോപണവിധേയായ ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സിപിഎം നേരത്തെ പുറത്താക്കിയിരുന്നു ദിവ്യക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയായിരുന്നു പാർട്ടിയുടെ നടപടി